മമ്മൂട്ടി അമൽ നീരദ് ടീമിന്റെ ഭീഷ്മപർവം തിയേറ്ററുകളിൽ നിറഞ്ഞോടുമ്പോൾ ഈ ചിത്രം ക്രൈസ്തവ വിരുദ്ധമാണെന്ന് ആരോപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് എന്ന കെ മാസിക മദ്യപാനം പുകവലി സ്വവർഗ പ്രണയം പരസ്പീ ബന്ധം ഒക്കെ സിനിമയിലെ ക്രൈസ്തവ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതയായി അവതരിപ്പിക്കുമ്പോൾ മുസ്ലിം കഥാപാത്രങ്ങളെ സദ്ഗുണ സമ്പന്നരായി ചിത്രീകരിച്ചിരിക്കുകയാണെന്ന് കെ സി ആരോപിക്കുന്നു മലയാള സിനിമയിലെ ട്രോജൻ കുതിരകൾ എന്ന ശീർഷകത്തിൽ മാർച്ച് മാസത്തെ ലേക്കത്തിലാണ് മാസികയിൽ ഈ ലേഖനം വന്നിരിക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ക്രൈസ്തവ വിരുദ്ധതയും അവഹേളനവുമാണ് ഭീഷ്മപർവം നടത്തുന്നത് എന്നാണ് ആരോപണം വളരെ വ്യാപ്തിയുള്ള ഒരു ക്രൈസ്തവ പ്രാതിനിധ്യം ആദ്യന്തം അവതരിപ്പിക്കപ്പെടുന്ന ഈ ചലച്ചിത്രത്തിൽ എല്ലാ തരത്തിലുമുള്ള തിന്മകളുടെയും പ്രതിരൂപങ്ങൾ ക്രൈസ്തവരാണെന്ന് മാസിക ചൂണ്ടിക്കാണിക്കുന്നു കേവലം ചില കഥാപാത്രങ്ങൾ മാത്രമല്ല സന്ദർഭങ്ങളും ആശയങ്ങളും ചരിത്രാംശവും എല്ലാം വിരൽ ചൂണ്ടുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെയും ബന്ധപ്പെട്ട ആനുകാലിക സംഭവ വികാസങ്ങളുടെയും വിവിധ തലങ്ങളിലേക്കാണ് ഈ ചലച്ചിത്രത്തിൽ ലത്തിൻ കത്തോലിക്ക പശ്ചാത്തലമുള്ള അഞ്ഞൂറ്റി കുടുംബത്തിലെ കാരണവർ സ്ഥാനത്തുള്ള മൈക്കിൾ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയാണെന്നും മാസിക പ്രത്യേകം പറയുന്നു ചരിത്രാംശം അടങ്ങിയിരിക്കുന്ന ഒരു വംശം കഥയുടെ ഭാഗമായുണ്ടെന്നും ഒരു പരമ്പരാഗത ക്രൈസ്തവ കുടുംബത്തിന്റെ തികഞ്ഞ പശ്ചാത്തലമുണ്ടെന്നും കുടുംബത്തിൽ അംഗമായ വൈദികനുണ്ട് ദേവാലയമുണ്ട് ആരാധനാ മുഹൂർത്തങ്ങളുണ്ട് ഷെവലിയാർ പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഘടനാപരമായി കത്തോലിക്കാ സഭയുമായി ബന്ധപ്പെട്ട പലതിനെക്കുറിച്ചുമുള്ള പരാമർശങ്ങളുമുണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരായ കഥാപാത്രങ്ങൾ ഭൂരിഭാഗവും തെറ്റുകാരും ക്രിമിനലുകളും തികഞ്ഞ ആധാർമികരുമായിരിക്കുകയും ഏറെക്കുറെ തികഞ്ഞ ഒരു ക്രൈസ്തവ പശ്ചാത്തലം എല്ലാവിധ കുറ്റകൃത്യങ്ങൾക്കും നൽകുകയും അതോടൊപ്പം മറ്റൊരു സമുദായത്തെ തികഞ്ഞ നന്മയുടെ പ്രതീകമായി ആദ്യന്തം നിലനിർത്തുകയും ചെയ്തിരിക്കുന്നത് യാതൊരു ലക്ഷ്യവും കൂടാതെയാവാൻ തരമില്ല എന്നാണ് മാസികയുടെ ആരോപണം നീനു കെവിൻ കേസും കൊട്ടിയൂർ പീഡന കേസും തുടങ്ങി ചിലവയെ സാന്ദർഭികമായി കഥയുടെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു മയക്കുമരുന്നിന്റെ ഉപയോഗം അതിരിവിട്ട മദ്യപാനവും പുകവലിയും സ്വവർഗ പ്രണയം പരസ്പരം ബന്ധം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പകയും മറ്റു കുടുംബ പ്രശ്നങ്ങളും തുടങ്ങിയവ ക്രൈസ്തവ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണെങ്കിൽ ദൈവവിശ്വാസം മുതൽ മാതൃകാപരമായ ജീവിത രീതിയും സഹായ സന്നദ്ധതയും പരസ്പര സ്നേഹവും മതേതരത്വ നിലപാടുകളും വരെയുള്ള എല്ലാവിധ സദ്ഗുണങ്ങളുമാണ് മുസ്ലിം കഥാപാത്രങ്ങളുടെ സവിശേഷതകളായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നും ക്രൈസ്തവ യുവതിയുടെയും മുസ്ലിം യുവാവിന്റെയും പ്രണയം കുടുംബത്തിൽ ചർച്ചാ വിഷയമാകുമ്പോൾ സമ്മതത്തോടെ അതിന് തയ്യാറാവുന്ന പെൺകുട്ടിയുടെ അമ്മയും അമ്മയുടെ സഹോദരനും കുടുംബത്തിലെ കാരണവരുമായ നായകനും ഈ കാലഘട്ടത്തിലെ മറ്റൊരു വിവാദ വിഷയത്തിനുള്ള പരോക്ഷ പ്രതികരണമായിരിക്കാമെന്നും മാസിക പറയുന്നു ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ